بسم الله الرحمن الرحيم أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس قال أأسجد لمن خلقت طينا؟ قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا. قال اذهب فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا. واستفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا. من يا سهدر مالي سهدري غلي مدينة واسي غلي سدسري الله نني ويدغا سنغ غلي أددي غلي രാജാതിരാജനായ ആർഷന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ പേടിക്കേണ്ടതുപോലെ പേടിച്ച് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കാൻ ഓരോരുത്തരും പാടുപെട്ടുകൊണ്ടേയിരിക്കുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപദേശങ്ങളിൽ നിന്ന് കേൾക്കുന്നതിനെ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുന്ന കൂട്ടത്തിൽ അഞ്ചൊക്ത നമസ്കാരം അദാദിൻ്റെ സമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കൽ നിർബന്ധമാണ്, ബാധ്യതയാണ് എന്ന ബോധം നമ്മിൽ നിന്നുള്ള പുരുഷന്മാരിൽ ഉണ്ടാവണം. അത് അതേ രൂപത്തിൽ നിർവഹിക്കുവാനും ഓരോരുത്തരും പരിശ്രമിക്കണം. അതിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൃത്യസമയത്ത് പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും നമസ്കരിച്ച് ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞുകൂടിയും കൊണ്ട് റബ്ബിനെ പ്രീതിപ്പെടുത്താൻ നമ്മിൽ നിന്നുള്ള സ്ത്രീകൾ പരിശ്രമിക്കണം. അതിനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പുണ്യഭൂമിയിൽ മക്കയിലോ മദീനയിലോ താമസിക്കുന്നവർ, ശബ്ദം കേൾക്കുന്നവരിൽ ആ ഭൂമിയുടെ പവിത്രതയെ സംരക്ഷിച്ച് കാത്തുസൂക്ഷിച്ച് ജീവിക്കാനും പരിശ്രമിക്കുക. അതിനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. സഹോദര സഹോദരിമാരെ, സദസ്സിൽ അതിഥികൾ ഉള്ളത് കാരണത്താൽ അതിഥികൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ വിഷയത്തിൻ്റെ മധ്യത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങൾ സ്ഥിരമായി ഇവിടെ നടത്തുന്നതായ ഫാമിലി ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അതിൽ സ്ഥിരമായി ഞങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്യുന്നതായ സബ്ജക്റ്റുകളുണ്ട്. അതിൽ പതിവ് പോലെ ആദ്യം വിശ്വാസപരമായ ഇത്തിഖാദ്, അഖായിദ്, തൊട്ട് നിൽക്കുന്നതായ ഇബാദാത്ത്, ആരാധന കർമ്മങ്ങൾ, അതിന് തൊട്ട് നിൽക്കുന്ന മുആമലാത്ത്, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതിന് തൊട്ട് നിൽക്കുന്ന അഖ്ലാഖ്, സ്വഭാവ കാര്യങ്ങൾ, ഇങ്ങനെയാണ് ഞങ്ങളുടെ ചർച്ചയുടെ രീതി. ഇന്ന് വഴിക്ക് വഴിയായി
ചർച്ച ചെയ്യേണ്ടത് മുആമലാത്ത് ഇടപാടുകൾ എന്ന സബ്ജക്റ്റാണ്. എല്ലാവർക്കും പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഓർക്കുന്നത് പോലെ ഖുർആൻ ഇസ്ലാം സമ്പത്തിന് നൽകിയതായ പ്രത്യേകത എത്രമാത്രമുണ്ട് എന്നതിനെക്കുറിച്ച്. അപ്രകാരം അതുപോലെ തന്നെ സമ്പത്തുണ്ടാവുക, ദാരിദ്ര്യനാവുക എന്നീ രണ്ട് രൂപം ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും എന്നതിലേക്കും സൂചന നൽകി. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെയോ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മനസ്സിലാക്കി വെച്ചതുപോലെയോ, അനിസ്ലാമിക സോഷ്യലിസ്റ്റുകാർ പ്രചരിപ്പിക്കുന്നത് പോലെയോ അല്ല, അങ്ങനെയുള്ളതായ ഒരു സമാവകാശം ഇസ്ലാം കാണുന്നില്ല. കാരണം റബ്ബിൻ്റെ ശൈലിയാണ്. നമുക്ക് പരിചയമുള്ളതുപോലെ അവരിൽ നിന്നിട്ട് ചിലരെ നാം ചിലരേക്കാൾ സ്റ്റാൻഡേർഡുകൾ പൊക്കുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിശദീകരണമാണ് താഴ്ത്തുകയും എന്നത്. എന്തിനാണ്? മീതെ നിൽക്കുന്നവർ താഴെ നിൽക്കുന്നവരെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കണം. എല്ലാവർക്കും ഒരേ ഗ്രേഡും എല്ലാവർക്കും ഒരേ സ്ഥാനവും എല്ലാവർക്കും ഒരേ ജോലിയും ഒക്കെയാണെങ്കിൽ ഈ പ്രപഞ്ചം ചലിച്ചു നിശ്ചലമായി പോകും, പ്രവർത്തിക്കൂല, പ്രവർത്തനം നടക്കൂല. അവിടെ സ്റ്റാൻഡേർഡ് കുറഞ്ഞവർ വേണം, അല്പം കൂടിയവർ വേണം, അല്പം കൂടുതൽ കൂടിയവർ വേണം. ആ രൂപത്തിലായിരിക്കണം ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പ് എന്ന് റബ്ബിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിന് വിപരീതം പ്രപഞ്ചം ചലിക്കുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതാല ഓ റബ്ബുക യഖ്ലുഖു മാ യശാഉ യഖ്താർ, നിന്റെ റബ്ബ് ഇഷ്ടമുള്ളത് സൃഷ്ടിക്കുന്നു, ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ഒമാ കാന ലഹുമുൽ ഖിയറ, അവൻ്റെ കാര്യത്തിൽ കൈകടത്താൻ നിങ്ങൾക്കൊരു കഴിവുമില്ല, അധികാരവുമില്ല എന്നതേ അങ്ങനെയുള്ള തോന്നിവാസികളോട് റബ്ബിന് പറയാനുള്ളൂ. ആരോട്? സമാവകാശം എല്ലാവർക്കുമെന്ന് പറയുന്നവരോട്. അതില്ല എന്നുള്ളതാണ്, അങ്ങനെ സംഭവിക്കൂല എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ റബ്ബ് ഉദ്ദേശിച്ച ഹിക്മത്ത് ഇവിടെ നടക്കുകയും ഇല്ല എന്നതാണ്. അവരിവിടെ ഒരുമിച്ച് കൂട്ടുന്നതായ സമ്പത്തിനേക്കാൾ ഏറ്റവും ഉത്തമമായ സാധനം അത് റബ്ബിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് റബ്ബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു റഹ്മതി വസിഅത് കുല്ല ശൈഇൻ ഫസഅക്തുബുഹ ലില്ലദീന യത്തഖൂന വയുഅതൂന സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. എന്റെ അനുഗ്രഹത്തെ ഞാൻ ഇഷ്ടപ്പെട്ടവർക്ക് ഞാനത് വ്യാപകമാക്കി വിശാലമാക്കി അറ്റമില്ലാത്തതാക്കി വെച്ച ഒരു സാധനമാണ് എന്റെ അനുഗ്രഹം. പക്ഷേ ആർക്കാണ്? ഞാനത് റിക്കാർഡാക്കി വെച്ചിട്ടുള്ളത്, തയ്യാറാക്കി വെച്ചിട്ടുള്ളത്, സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ലില്ലദീന യത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് പരലോകത്തിൽ. ഇവിടെ റസൂൽ പറയുന്നു വിശദീകരണത്തിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം 100 അതിൽ 99 അനുഗ്രഹം പരലോകത്തിലേക്ക് റബ്ബ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരനുഗ്രഹം മാത്രമാണ് കൂട്ടരെ, നാം ഈ കാണുന്ന പ്രപഞ്ചം അതിലുള്ള അനുഗ്രഹങ്ങൾ ആ സകലമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമങ്ങളുന്നവരുമായ നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം നൽകുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹമാണ് ഉത്തമം. നിങ്ങൾ ഈ സമ്പാദിക്കുന്ന സമ്പാദ്യത്തെക്കാൾ സമ്പാദിച്ചോളീൻ, അതിന് റബ്ബ് നിർണയിച്ച ലിമിറ്റ് അനുസരിച്ച്, നിയമമനുസരിച്ച് എന്നതാണ് മനസ്സിലാക്കി വന്നത്. അതെ, തുടക്കത്തിൽ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ഭാഗമാണ് ഈ ആയത്തിന്റെ തുടക്കം. അങ്ങനെയല്ല, ഈ ആയത്തിന്റെ മധ്യമാണ് ഞാൻ വായിച്ചത്, നമ്മെ ബാധിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി. വഖാലു ലൗലാ ഉൻസില ഹാദൽ ഖുർആൻ അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. എന്താ ഈ ഖുർആൻ ആ വലിയ രണ്ട് പട്ടണത്തിന്റെ നേതാക്കളിലേക്ക് ഇറങ്ങിയില്ല, മുഹമ്മദിന് ഇറങ്ങാൻ കാരണം എന്ന് ചോദിച്ചു എന്നാണ്. ആ വലിയ രണ്ട് പട്ടണം, അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ അറിയപ്പെടുന്ന പട്ടണം തായിഫ് മക്ക. അപ്പോൾ തായിഫിലും മക്കയിലും അറിയപ്പെട്ട വലിയ വലിയ നേതാക്കളുണ്ടല്ലോ, അവർക്കെന്താ ഇറങ്ങാത്തത് എന്ന്? നിങ്ങൾ മക്ക കണ്ടല്ലോ, നിങ്ങൾ നിന്നിട്ട് ആദ്യം കണ്ടവരുണ്ടാവാം എൻ്റെ സദസ്സിൽ. നിങ്ങൾ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ നിങ്ങൾ നിന്നിട്ട് ചിലരോട് സൂചിപ്പിച്ചതുപോലെ ക്ലാസ് എടുത്തപ്പോൾ അജിമാരോട് അല്ലെങ്കിൽ ഉംറക്കാരോട്, എന്ത്, നിങ്ങളെ ഇവിടെ അള്ളാഹു ക്ഷണിച്ച് വിളിച്ച് വരുത്തി കൊണ്ടുവന്നതാണ്. എന്തിനാണ്? ഇവിടുന്ന് കണ്ടു പഠിച്ചു പോകാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. അത് ഞാൻ പറഞ്ഞതുമല്ല, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു കഅബത്തെ കെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞ ശൈലിയുമാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട ഭാഗമാണ്. ഭാഗ്യവാന്മാർ നിങ്ങൾ മദീന ഇരുന്നുകൊണ്ട് മാതൃഭാഷയിൽ നമ്മെ ബാധിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുക എന്നത്
പലർക്കും കിട്ടാത്തതായ ചാൻസാണ്. അതിന് തക്കതായ അല്ലെങ്കിൽ കഴിവിന്റെ പരമാവധി നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ നന്ദി പറയേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിക്കുന്നവരിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. അതെ, അത് വലീദ് ബിൻ മുഗീറയെ കുറിച്ചും അപ്രകാരം ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയെ കുറിച്ചുമാണ് ആ രണ്ട് വ്യക്തിത്വം എന്ന് പറയപ്പെടുന്നുണ്ട്. മുഫസ്സറുകൾ വിശദീകരിച്ചിട്ടുമുണ്ട്. ഈ രണ്ട് വ്യക്തിത്വത്തെക്കുറിച്ച് പല കാലഘട്ടങ്ങളിലായി സന്ദർഭോചിതമായി നീട്ടി വലിച്ച് ഇവൻ കഥയും പറഞ്ഞിട്ടുണ്ട്. നാം ഇപ്പോൾ അവിടേക്ക് ചെല്ലുന്നില്ല, നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധമുള്ള ഭാഗമല്ല അത്. അഹും യഖ്സിമൂന റഹ്മത്ത് റബ്ബിക്, നമുക്ക് പഠിക്കാം. അല്ല ചോദിക്കുന്നു, റബ്ബിന്റെ അനുഗ്രഹത്തെ അവരാണോ ഓഹരി വെക്കുന്നത്? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ഈ നശ്വര ജീവിതത്തിൽ അനിവാര്യമായ ആ ഡോളറുകൾ, കാശുകൾ, സമ്പത്തുകൾ, ശമ്പളങ്ങൾ, റിസ്ക്കുകൾ, അതെല്ലാം നാം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നാം തക്സീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കൈകടത്താൻ നിങ്ങൾക്ക് അധികാരമില്ല, അവകാശമില്ല, നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ഇല്ല. നിങ്ങളുടെ കയ്യിലാണ് റബ്ബിൻ്റെ ആ സമ്പത്തിൻ്റെ ഖസനാവിയെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാട്ടാൻ പറ്റില്ല, ആരും ഒന്നും കൊടുക്കൂല, ആരും ഒന്നും ചെയ്യൂല എന്നതാണ് റബ്ബിൻ്റെ ശൈലി. നാം ഇവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കേട്ട് പഠിച്ച ഭാഗം നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. അതെ, പിന്നെ നാം പറഞ്ഞു സൂചനകൾ മാത്രം കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക്. പിന്നെ നാം പറഞ്ഞു ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ സമ്പത്ത് യഥാർത്ഥത്തിൽ ആരും തന്നെ വഞ്ചിതരായി പോകരുത്. ധാരാളം ഡോളറുകൾ കാണുമ്പോൾ, ധാരാളം കാശ് കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തല്ല, അത് അങ്ങനെ ഒന്ന് അമിതമായി സന്തോഷിക്കുവാനോ ആസ്വദിക്കുവാനോ ഉള്ളതല്ല, മറിച്ച് അത് ഫിത്നയാണ്, അത് ഇബ്തില ആണ്, അത് പരീക്ഷണമാണ്. സമ്പത്ത് ഫിത്നയാണ്, പരീക്ഷണമാണ്. ഇതും നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ വലമൂ അന്നമ അമുവാലുക്കും വൗലാദുക്കും ഫിത്ന, വലമൂ അന്നമ അമുവാലുക്കും വൗലാദുക്കും, അറിയണം ലോകമേ, നിങ്ങളുടെ കൂടെയുള്ള സമ്പത്തും നിങ്ങളുടെ കൂടെയുള്ള സന്താനങ്ങളും അതെന്താണ്? നിങ്ങൾക്ക് പരീക്ഷണമാണ്, ഫിത്നയാണ്. മനസ്സിലായല്ലോ, പരീക്ഷണമാണ്. അപ്പോൾ നാം ഇവിടെ പരീക്ഷണ ഹാളിലാണ് എന്നല്ലാതെ സെക്യുലറിസക്കാർ പറയുന്നത് പോലെ സമവകാശം നൽകി ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല. ഒരു സോപ്പിന് വേണ്ടി 4 മണിക്കൂർ ഇരിക്കും എന്ന സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ചൈനയിലോ എവിടെയാണെന്ന് ഓർക്കുന്നില്ല. ഒരു സോപ്പേ, വിചാരിച്ചത് ഭക്ഷണത്തിൻ്റെ ചാക്ക് വരുമെന്നാണ്, റേഷൻ കാത്തിരിക്കുക, അങ്ങനെയാണ് അവരുടെ ജീവിതം. അവർക്ക് കാറ് വാങ്ങാൻ പറ്റൂല, സ്വയമായിട്ട് അവർക്ക് ആ കമ്മ്യൂണിസ്റ്റ് ഹർഫിയൻ അക്ഷരം പ്രതി നടപ്പാക്കുന്ന നാടുകൾ ഏത് പരിശോധിച്ചാലും എന്നിവരെ അങ്ങനെയാണ്. 4 മണിക്കൂർ ക്യൂ നിന്നിട്ട് എത്തിയപ്പോൾ കിട്ടിയതൊരു സോപ്പാണെന്നാണ്, മനസ്സിലായില്ലേ. അതാണ് അവരുടെ തൗസി, അവരുടെ അവർക്ക് വിട്ടുകൊടുത്താൽ ഭക്ഷണം നൽകാനുള്ള രീതിയോ അല്ലെങ്കിൽ ആ ഭാഗങ്ങളോ അല്ല ഏറ്റെടുത്തതാണ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. പിന്നെയോ റബ്ബിന്റെ ശൈലി എന്താണ്? അത് നിങ്ങൾക്ക് ഫിത്നയാണ്. വലമോ അറിയണം, പഠിക്കണം, അറിയണം, ക്ലാസ് കേൾക്കണം, പണ്ഡിതന്മാരുമായി സമീപിക്കണം. ആ വെറുതെ കിട്ടിയിരുന്നാ പോരാ. എന്ത്, ഒരു മനുഷ്യൻ പറഞ്ഞതുപോലെ ക്ലാസ്സിന് ക്ഷണിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇവിടെ വന്നത് സമ്പാദിക്കാനാണ്, ക്ലാസ് എടുക്കാനല്ല. ആ മൂപ്പർക്ക് കിച്ചണിലാ ജോലി, എന്നും തിന്നാ തീറ്റിക്ക. അതാണ് നമ്മുടെ ജീവിത ശൈലി എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. റബ്ബ് എന്ത് പറഞ്ഞു? അല്ലദീന കഫറു യഅകുലൂന വയതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വല്ലഹും. അല്ലദീന കഫറു, അത് നമ്മുടെ സ്വഭാവമല്ല എന്നാണ്. ഏത്? തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുക, ഭൗതിക നേട്ടങ്ങൾ നേടാൻ വേണ്ടി മാത്രം ജീവിക്കുക, സുഖിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക. സത്യനിഷേധികൾ യതമത്തഊന സുഖിക്കുന്നു, വയഅകുലൂന തിന്നുന്നു, കമാ തഅകുലുൽ അൻആം നാൽക്കാലികൾ തിന്നുന്നത് പോലെ. വന്നാറു മസ്വല്ലഹും, അങ്ങനെ മാത്രം ജീവിച്ചാൽ മതിയെന്ന് മനസ്സിലാക്കി മൃഗതുല്യ ജീവിതം ജീവിക്കാൻ പ്രീതിപ്പെട്ടവർക്ക് ഞാൻ നൽകിയിട്ടുള്ളത് പാർപ്പിടം നരകമാണ് എന്ന് ഖുർആൻ അതൊക്കെ അതിരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മുടെ ശരിയല്ല അത്, അത് ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് പറക്കേണ്ടവരുടെ, പറക്കുന്ന രമ്യഹർമ്യങ്ങളിൽ കറങ്ങേണ്ടവരുടെ ശൈലിയല്ല സ്വർഗത്തോപ്പിൽ. അപ്പോഴെന്ത് വേണം? ആ സ്റ്റാൻഡേർഡിനോട് യോജിച്ച ജീവിതം ജീവിക്കണം. അപ്പോൾ എല്ലാറ്റിനും വിലയിരുത്തേണ്ടതുപോലെ വിലയിരുത്തണം, ടൈമിന്, സമ്പത്തിന്, സമയത്തിന്. അതെ, റബ്ബ് പറയുന്നു വലമോ അന്നമാ അമുഖാലക്കും ഔലാദക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്. ഒക്കെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, മക്കൾ ഫിത്ന അല്ലേ? എത്ര എത്ര രാജന്മാരുടെ മക്കൾ
പെൺമക്കൾ അന്യപുരുഷന്മാരുടെ കൂടെ മതം മാറിപ്പോയ കേസുകൾ ഇവിടെ വരുന്നു. എന്നിട്ട് കരഞ്ഞ് ചോദിക്കുന്നു, മൗലവി വല്ലതും ചെയ്യാൻ പറ്റും? ഞാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? മദീനയിലല്ലേ എത്ര കേസുകൾ എൻ്റെ കൂടെ ഉണ്ട്, ഫോട്ടോ സഹിതം. ഓടിപ്പോയതായ അമുസ്ലിം ആ മനുഷ്യന്റെ കൂടെ ആചാര്യരുടെ മകൾ ഓടിപ്പോയ ഫോട്ടോസുകൾ എൻ്റെ കൂടെയുണ്ട്. ആ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ്, ഫിതനയാണ്. എപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടാൽ എങ്ങനെ വിടുന്നു? നാം മുമ്പ് തന്നെ ട്രെയിനിങ് നൽകി, മുമ്പ് തന്നെ റബ്ബ് ഇന്നലെ രാത്രിയത്തെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പഠിപ്പിക്കേണ്ട ടൈമിൽ പഠിപ്പിക്കണം. ഇത് എന്താ ഇഫത്ത്? എന്താ മര്യാദ? എന്താ ട്രെയിനിങ്? എന്താണ് ഇസ്ലാമിക തർബിയത്ത്? സുബ്ഹാനല്ലാഹ്. റസൂലിന്റെ പറച്ചിൽ കേൾക്കുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ 7 വയസ്സായാൽ പഠിപ്പിക്കണം. എന്തിന്? കൽപ്പിക്കണം. എന്തിന്? നിസ്കരിക്കാം. കൽപ്പിക്കണം. അടിക്കാൻ പറഞ്ഞില്ല കേട്ടോ, അടിക്കാൻ പറഞ്ഞില്ല. എടോ പടോ, നിസ്കരിക്കണോ? എന്നിട്ടോ പറയുമ്പോ പോലെ വീക്ഷിക്കുക, പോകുന്നുണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുക. 10 വയസ്സായാലോ, 10 വയസ്സായാലോ നിസ്കരിച്ചില്ലെങ്കിൽ പോടോ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആ വീഴ്ചയെ നികറ്റാൻ വേണ്ടി പരിക്കില്ലാതെ, ചോര ഉത്തി ഒലിപ്പിക്കാതെ, പ്രയാസമില്ലാതെ, മുറിവില്ലാതെ ഒന്ന് അടിക്കണം. ആ വാപ്പ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നി അവൻ നന്നായി അവൻ്റെ ആ വളവ് തിരിവ് മാറ്റാൻ വേണ്ടി. എന്നിട്ടോ അതിനപ്പുറം പറയുന്നു, ഫർരിഖു ബൈനഹും ബിൽ മദാജ, അവരെ ഒരേ വിരിപ്പിൽ ഒന്നിച്ച് കിടത്തരുത്. ആങ്ങളെയും പെങ്ങളെയും, പെങ്ങളെയും ആങ്ങളെയും പെങ്ങളെയും. കേട്ടില്ലേ, നിന്റെ സ്വന്തം മക്കളെ 10 വയസ്സായി കഴിഞ്ഞാൽ ഒരു വിരിപ്പിൽ കിടത്തരുത്. മര്യാദയുടെ സംരക്ഷണം എവിടെ നിന്ന് ആരംഭിച്ചു ഇസ്ലാമിൽ? അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതായ ട്രെയിനിങ്. അത് നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല, പക്ഷേ അതെല്ലാം പഠിക്കേണ്ട ഭാഗമാണ്. ഔലാദ് ഫിത്നയാണ്, സമ്പത്ത് ഫിത്നയാണ് എന്നത് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഞാൻ നൽകിയതായ നിങ്ങളുടെ കുട്ടികൾ അത് നിങ്ങൾക്ക് ഫിത്നയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ, ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ തലാലീബ് പിടിക്കും, കോളർ പിടിക്കും പരലോകത്തിൽ. നരകത്തിന്റെ ആളലുകൾ, പാളലുകൾ കുട്ടികൾ കാണുമ്പോൾ, കുട്ടികൾ വലുതായ ശേഷമാണല്ലോ അവിടെ എത്താ, അവിടുന്ന് കാണുമ്പോൾ അവർ പറയും റബ്ബിനോട്, ഞങ്ങളെ പഴപ്പിച്ചവരെ കാണിച്ചു താ റബ്ബേ, ഞങ്ങൾക്ക് പഠിപ്പിക്കാതെ, ഞങ്ങൾ ഇസ്ലാം മതം പഠിപ്പിക്കാതെ, ചെറുപ്പത്തിലെ ക്രിസ്ത്യാനികളുടെ സ്കൂളിലേക്ക് ഞങ്ങളെ വിട്ട്, എന്നിട്ട് അനിസ്ലാമികത്വം പഠിപ്പിച്ച്, എന്നിട്ട് കുടിയനായി, പിടിയനായി, എടിയനായി, തോന്നിവാസിയായി, എന്തും കാണാം, എന്തും കേൾക്കാം, എന്തും തിന്നാം, എന്തും കുടിക്കാം എന്ന ആ മൃഗത്തിലെ ജീവിതം നയിക്കും ായ ആ ശൈലിയിലേക്ക് എന്നെ വിട്ട വാപ്പ, എന്നെ വിട്ട ഉമ്മ, എന്നെ വിട്ട ആ അധ്യാപകൻ, എന്നെ വിട്ട ആ ഉത്തരവാദികൾ, അവരെ കാണണം. എന്തിനാണ്? ഞങ്ങളുടെ കാലിന്റെ താഴ്വരയിൽ ഞങ്ങൾ ഒന്ന് ഒതുക്കി അമർത്തി ചതച്ച് ഞങ്ങളുടെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാക്കട്ടെ അവർ പറയുമെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ലോകാത്ഭുത ഗ്രന്ഥത്തിൽ. എന്തെങ്കിലുമല്ല, വരാൻ പോകുന്ന, കാണാൻ പോകുന്ന പൂരം എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ വരാൻ പോകുന്ന സത്യമാണ്, യാഥാർത്ഥ്യമാണിത്. ഇത് അരിനല്ലദീനി അവല്ലാന മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹത അഖ്ദാമിന ലിയകൂനാ മിനൽ അസ്ഫലീൻ. അവർ താഴട്ടെ, വേറൊരായത്തിൽ അല്ല മറുപടി നൽകുന്നു, കുല്ലും ഡബളൊന്നും കിട്ടാനില്ല, നിങ്ങൾക്കും ഡബിൾ തന്നെ, അവർക്കും ഡബിൾ തന്നെ. ഇത് അവർക്ക് ഞങ്ങളെക്കാളും കൂടുതൽ കൊടുക്കണം എന്ന് ആവശ്യപ്പെടാ മക്കൾ. ആർക്ക്? അവരെ വഴിപഴപ്പിക്കാൻ കാരണമായി തീർന്ന, അവര് വഴിപഴക്കാൻ കാരണമായി തീർന്ന വാപ്പയ്ക്ക് ഡബിൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കെട്ടോളീൻ എന്താ മറുപടി കിട്ടാ? എല്ലാവർക്കും ഡബിൾ തന്നെയാണ് അവിടെയെന്ന്. നമ്മുടെ കേരള പഴയ ഭാഷയിൽ പറയാണ്ട് ഒരാൾക്ക് ശർക്കര, ഒരാൾക്ക് ഒപ്പര എന്ന് പറയാനില്ല, എല്ലാം കണക്ക് തന്നെയെന്ന്. എല്ലാവരും നരകത്തിൽ തന്നെയാണ്. അതൊക്കെ ആദർശിക്കട്ടെ. സഹോദരന്മാർ, സഹോദരികൾ, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ നിവേദക സംഘങ്ങളായ ഉമ്രക്കാർ, ഈ വിശുദ്ധ ഭൂമി, ഈ വിശുദ്ധ മണ്ണ് ലോകത്തോട് പണ്ട് ഓതിയതായ ആ മഹാവിധി വിലക്കുകളിൽ, ആ മഹാചരിത്രങ്ങളിൽ, ആ മഹാ ആ നമോ നാം ഇപ്പോൾ ഉൾക്കൊള്ളുന്ന ആദർശത്തിൽ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ച് ഇസ്ലാമിക ശിക്ഷണം നൽകിയും കൊണ്ട് വളർത്തി എന്ന ഭാഗം. ആ സ്വർഗത്തോപ്പിന്റെ പരിസരത്തിൽ ചെറുപ്പക്കാരായ കുട്ടികളുടെ തോളിൽ കൈവച്ച് സംസാരിച്ച ശൈലി ഇന്നലെ രാത്രി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും കേട്ട് പരിചയം, നേതാക്കൾ അങ്ങനെയാണ് വളർത്താറുള്ളത്. ചെറുപ്പത്തിലേ അവര് തഹജ്ജുദിനെ വരെ ഉണർത്തും, ഭാര്യയെയും കുട്ടികളെയും കുടുംബത്തെയും എന്നതാണ്. നാം സുബ്ഹ് നമസ്കരിക്കാൻ ഉണർത്തുന്നതല്ല, സ്വയം നമസ്കരിക്കാൻ ആചാര്യ പോവുകയാണെങ്കിൽ തന്നെ മൂപ്പര് പോകുമ്പോൾ കുട്ടിയുടെ 15-കാരൻ്റെ ആ 15-കാരൻ്റെ മേത്ത് ആ പുതപ്പ് നന്നായി ഒന്ന് പുതച്ചിട്ട് പോക്കാം. കുട്ടി ഉറങ്ങട്ടേ, ആ കുട്ടി ഉറങ്ങട്ടേ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അരുത്, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ജീവിക്കണം. പ്രയാസത്തിന് വേണ്ടി, പരീക്ഷണത്തിന് വേണ്ടി, ബുദ്ധിമുട്ടാൻ വേണ്ടി
ജീവിക്കുന്ന ലോകമാണിത്, ഇവിടെ പ്രയാസമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നേതാക്കൾ പറയാറുണ്ട്, നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്, എപ്പോഴാണ് റാഹത്ത് കിട്ടുക, എപ്പോഴാണ് ഹൃദയ സമാധാനം കിട്ടുക, എപ്പോഴാണ് ഭൂമിയിൽ തന്നെ ഹൃദയ സമാധാനം കിട്ടുക. അത് അല്ലാഹു ഖുർആൻ സൂചിപ്പിച്ച ആയത്തിലൂടെ മാത്രം. അതെന്താണ്? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. സത്യവിശ്വാസികൾക്ക് ഹൃദയ സമാധാനം ഉണ്ടാവൽ അല്ലാഹുവിനെ സ്മരിക്കുമ്പോഴാണ്. അല്ലാഹുവിനെ സ്മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ കറങ്ങും, അതനുസരിച്ചിട്ട് അവർ നടപ്പാക്കിക്കൊണ്ടേയിരിക്കും. കുട്ടിയെ വിളിക്കുമ്പോൾ, കുട്ടിയെ ഉണർത്തുമ്പോൾ, കുട്ടിയെ കൊണ്ട് നനവ് ചെയ്യിപ്പിക്കുമ്പോൾ, കുട്ടിയെ വലുത് കൈകൊണ്ട് തിന്നു കുട്ടി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, കുട്ടിയെ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് വിടുമ്പോൾ, കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, കുട്ടിക്ക് അവന്റെ പരലോകത്തിൽ പരലോകമോക്ഷത്തിന് അനിവാര്യമായതും നീ തന്നെ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവൻ പ്രാർത്ഥിച്ചതിലൂടെ ഖബറിൽ വരെ ഫലം കിട്ടുന്നതുമായ ഭാഗങ്ങൾ നീ ആ സ്മരിക്കണം റബ്ബിനെ എന്ന പദം വിട്ടുകിടക്കുമ്പോൾ നീ ചെയ്യുന്നു. കാരണം അള്ളാഹനെ സ്മരിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതായ റബ്ബ് ഇഷ്ടപ്പെടുന്നത് ചെയ്യും. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം ലോകമേ, ഹൃദയ സമാധാനം അത് ഫിലിമിലൂടെയല്ല, സക്സസ് ഫിലിമിലൂടെയല്ല, അല്ലെങ്കിൽ വിനോദാഭാസങ്ങളിലൂടെയല്ല, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളിലൂടെയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിനോദങ്ങളിലൂടെയല്ല, ഭൗതികമായ ഒന്നിലൂടെയുമല്ല, അല്ലാഹുവിനെ സ്മരിക്കലിലൂടെ മാത്രമാണ് കൂട്ടരെ. അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ ചെയ്യുകയും ചെയ്യുന്ന വിഭാഗം ആരുണ്ടോ, തൂബാലഹും, അവർക്കാണ് വിജയം. ഉഹസ്നു മആബ്, നല്ലൊരു മടക്കം, നല്ലൊരു ലോകം, സ്വർഗീയ ലോകം, അവിടെ എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതെ, നമ്മിപ്പോൾ എവിടെയാണ്? പരീക്ഷണമാണ് സമ്പത്ത് എന്ന് പറഞ്ഞു വരികയാണ്. അല്ലാഹു പറയുന്നു, വനബുലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ ഞാൻ പരിശോധിക്കും നന്മയിലൂടെയും തിന്മയിലൂടെയും, നന്മയിലൂടെയും തിന്മയിലൂടെയും. അപ്പോൾ നമുക്കിവിടെയുള്ള സിഹത്ത്, ആരോഗ്യം, അത് പരീക്ഷണമാണ്. നമ്മുടെ കൂടെയുള്ള സർവ്വ നന്മയും പരീക്ഷണമാണ്. ആ അമൽ ഇൻസാനു, നമുക്ക് പരിചയമുള്ള ആയത്താണല്ലോ, അമൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു, മറന്നുപോയോ, വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യൻ അവന് നന്നായി റബ്ബുൽ ഇസ്സത്ത് സമ്പത്ത് നൽകുമ്പോൾ അവൻ പറയുന്നു, എന്ത്? എന്നെ റബ്ബ് വളരെ ആദരിച്ചു, കണ്ടില്ലേ, അവൻ അവശനാണ്, അവൻ കഴിവില്ലാത്തവനാണ്, അവൻ ഫക്കീറാണ്, എന്നെ സമ്പന്നനാക്കി മാറ്റിയത് എന്നെ റബ്ബ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. റബ്ബ് പറയുന്നു, അല്ല, അങ്ങനെയല്ല സംഭവം. പിന്നെയോ, ഞാൻ നിന്നെ പരീക്ഷിക്കുകയാണ്. ആരെങ്കിലും നാം ഭക്ഷണം നൽകാതെ അവരെ ദരിദ്രനാക്കി മാറ്റുകയാണെങ്കിൽ അവൻ പറയുന്നു, എന്നോട് റബ്ബിന് വെറുപ്പാണ്, റബ്ബ് എനിക്ക് കാശ് തന്നില്ല, ഇന്നാൾ കാശ് കൊടുത്തു. റബ്ബ് പറയുന്നു, അല്ല, നിന്നോട് വെറുപ്പല്ല, പിന്നെയോ, നിന്നെ ഞാൻ പരിശോധിക്കുകയാണ്. അപ്പോൾ സമ്പത്തുള്ള ആളെയും പരിശോധിക്കുകയാണ്, സമ്പത്തില്ലാത്ത ആളെയും പരിശോധിക്കുകയാണ്. നാം ഇവിടെ പരീക്ഷ ഹാളിലാണ് എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതുപോലെ, സോഷ്യലിസ്റ്റുകാർ പറഞ്ഞതുപോലെ, സെക്യുലറിസക്കാർ പറഞ്ഞതുപോലെ, മതം പൊട്ടിയവർ പറയുന്നത് പോലെ അല്ല പ്രശ്നം. ഇവിടെ നാം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു, അർശന്റെ ഉടമയെ കൊണ്ട് വിശ്വസിക്കുന്നു, പ്രപഞ്ചനാഥനെ കൊണ്ട് വിശ്വസിക്കുന്നു. ആ പ്രപഞ്ചനാഥന്റെ വിധി വിലക്കുകളുടെ പിന്നിൽ ആണ് നാം അണിനിരക്കേണ്ടത് എന്നതാണ്. റസൂൽ പറയുന്നു, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തുകൾക്കും പരീക്ഷണങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഉമ്മത്തിൽ തുറിച്ചു നിൽക്കുന്ന പരീക്ഷണം ഏതാണോ, ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, സമ്പത്ത് എൻ്റെ ഉമ്മത്തുകൾക്ക് റബ്ബ് നൽകിയ പരീക്ഷണങ്ങളിലും മഹാപരീക്ഷണമാണ് സമ്പത്ത്. അതുകൊണ്ട് റസൂൽ പറയാറുണ്ട്, നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകുന്നതെല്ലാം എനിക്ക് പേടി. നിങ്ങൾക്ക് സമ്പത്തുണ്ടായിട്ട് പണ്ട് സമ്പത്ത് വർദ്ധിച്ചവർ കാട്ടിയതുപോലെ അമിതമാക്കുക, വേസ്റ്റാക്കുക, അതുപോലെ തോന്നിവാസങ്ങൾ ചെയ്യുക, അല്ലേ? അങ്ങനെയാണ് അമൽ ഇൻസാൻ. ഇത് മനുഷ്യൻ കാശ് കാണുമ്പോൾ, അവൻ ഡോളർ കാണുമ്പോൾ തെറ്റുകൾ വർദ്ധിക്കുന്നു, തൊയ്യാൻ വർദ്ധിക്കുന്നു. ആദ്യം ഇവിടെ വന്ന ഉടനെ തന്നെ വിസ കിട്ടി, പക്ഷേ ജോലി കിട്ടിയില്ല. കുറേ പ്രയാസം, കുറേ അപേക്ഷകൾ എഴുതൽ, കുറേ പ്രാർത്ഥന, അറിയാതെ ഹറമലൊക്കെ പോയി നിസ്കരിച്ച് പോവാണ്. എല്ലാവരെ കുറിച്ച് ചെല്ലട്ട, അങ്ങനെയൊക്കെ കാട്ടുന്നവരെ കുറിച്ച്. അതേസമയത്ത് ശമ്പളം ഒന്നാം മാസം കിട്ടി,
രണ്ടാം മാസം കിട്ടി. മൂന്നാം മാസം കിട്ടുമ്പോൾ വെല്ലുവിളി റബ്ബിനോട്, നീ തന്ന കാശ് കൊണ്ട് ഞാൻ എന്ത് കാട്ടുമെന്ന് കാണിച്ചു തരാം. ഫിലിം ഇല്ലെങ്കിൽ ഞാൻ അശ്ലീല ഫിലിം ദൂരെ നിന്ന് വാങ്ങി കൊണ്ടുകൊടുത്തിട്ട് റൂമുകാരെ കൊണ്ട് നോക്കിപ്പിക്കാം. അവിടേക്കെത്തി പിന്നെ വെല്ലുവിളി. ആ ഇന്നൽ ഇൻസാന ലയതഗ, മനുഷ്യൻ തോ നിവാസിയാകുന്നു എപ്പോൾ, അവന്റെ കൂടെ ഡോളർ അവൻ കാണുമ്പോൾ. റബ്ബ് പറയുന്ന ശൈലിയാണ്. റബ്ബ് ഡോളർ എന്നല്ല പറഞ്ഞത്, കാശെന്നാണ്, സമ്പത്ത് എന്നാണ്. ആ അതൊക്കെ തുറിക്കുന്ന, തുറിച്ച് കാണുന്നതായ തെളിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ. അതെ സഹോദരന്മാരെ, അപ്പോൾ റസൂൽ പറയുന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വ ഫിത്നതു ഉമ്മത്തി അൽമാൽ, റവാഹു തുർമദി, തുർമദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഹസനാണ്, സഹയാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 3223 നമ്പർ ഹദീസാണ് തുർമദിയിൽ നിങ്ങൾ കേട്ടതായ ഹദീസ്. നേരത്തെ ഓതി വെച്ച ആയത്ത് വേണമെങ്കിൽ നമുക്ക്, പിശാചിനോട് വരെ റബ്ബ് സമ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ നിന്റെ ആ വഴികേടിൽ, നിന്റെ ആ പിഴച്ച റൂട്ടിൽ നീ തെളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ സമ്പത്തിലൂടെയും അവരെ കൂട്ടിക്കൊണ്ടുപോയിക്കോ എന്ന് റബ്ബ് പറഞ്ഞ ശൈലിയാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചതായ ആയത്ത്. എവിടെയാണത്? സൂറത്തുൽ ഇസ്രായിൽ. ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ അറബി നേർക്ക് നേരെ അറിയാത്തവർ പരിഭാഷയിലൂടെ ആ ആയത്തുകൾ പരിശോധിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്, റബ്ബിൻ്റെ ശൈലി. പിശാചിനോട് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ, ശുചി ചെയ്യാൻ പറഞ്ഞപ്പോൾ ശുചി ചെയ്യാതെ അവസാനം അവിടെ നിന്ന് നാട് കടത്തപ്പെട്ടു, സ്വർഗത്തുനിന്ന് പുറത്തു വന്നു. അതൊക്കെ പറഞ്ഞ ശേഷം അവൻ്റെ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇത് എപ്പോഴോ അവിടുന്ന്, എന്നിട്ടോ ഫമൻ തബിഅക മിൻഹും, ഞാൻ പഴപ്പിക്കും, ആദമിന്റെ സന്തതികളെ വിടൂല എന്നൊക്കെ അവൻ അവിടുന്ന് പറഞ്ഞാണല്ലോ, നമുക്ക് പരിചയമില്ലേ. അതൊക്കെ പലപ്പോഴും കേട്ടതാണ്. അപ്പോൾ റബ്ബ് പറഞ്ഞു, പോയിക്കോ, നിന്നെയും നിന്റെ പിന്നിൽ അണിനിരന്നവരെയും മുഴുവൻ ഞാൻ നരകത്തിൽ, നരകം കൊണ്ട് തീ കൊണ്ട് കരിക്കുക തന്നെ ചെയ്യും, നരകപ്പുള്ളികളാക്കി മാറ്റുക തന്നെ ചെയ്യും. അതെ, അപ്പോൾ അല്ലാഹു പറയുന്നു, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക, നമ്മുടെ വിഷയം, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക, നിന്റെ ശബ്ദത്തിലൂടെ നിനക്ക് സാധിക്കുന്നവരെ നീ കൂട്ടിക്കോ അവരിൽ നിന്നിട്ട്. നിന്റെ ശബ്ദത്തിലൂടെ, നിന്റെ മ്യൂസിക്കുകളിലൂടെ, നിന്റെ റോക്ക് റോളിലൂടെ, നിന്റെ ലഹരി പദാർത്ഥ, നിങ്ങൾ നിന്റെ മറ്റേ പാട്ടുകളിലൂടെ, പാട്ട് എന്നാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ഞാൻ പറയല കേട്ടാ, നമ്മുടെ ഫോന് കേട്ടുകൂടാ, കാരണം ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത്. ഇത് അനിസ്ലാമിക മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും അതുപോലെ തന്നെ വിനോദാഭാസങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രങ്ങളിലൂടെ ഉണ്ടാകുന്ന ശബ്ദ കോലാഹലങ്ങളും പൈശാചിക ശൈലികളും, അത് ഒഴിവാക്കാൻ വീട്ടിൽ നിന്നിട്ട് പുറത്തിറക്കാനുള്ള പ്രയാസം കാരണത്താൽ അങ്ങനെ ഇല്ലേ ഇല്ല എന്ന് വാദിക്കുന്നവർ കുറവല്ല കേരളത്തിൽ. തൗഹീദിന്റെ വക്താക്കളാണെന്ന് പറയുന്നവരിൽ വരെ ഖേദകരമെന്ന് പറയട്ടെ, ഖേദകരമെന്ന് പറയട്ടെ, ഈ യുഗത്തിൽ ഉണ്ട് ഇല്ലേ? ഇസ്ലാമിക് ഫിലിം, ഇസ്ലാമിക് മ്യൂസിക്, ഇസ്ലാമിക് ഗാനങ്ങൾ അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പേര് കൊടുത്താൽ, പണ്ട് ഈ ഇസ്ലാമിക് സോഷ്യലിസം എന്ന് പറഞ്ഞല്ലോ പണ്ട്, ഇസ്ലാം എന്ന് ചേർത്താൽ സോഷ്യലിസം നന്നായി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, വടക്ക് എപ്പോഴും വടക്ക് തന്നെയാണ്, നല്ല കാഷ്ടം എന്ന് പറയലുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഇല്ല കേട്ടോ. കാഷ്ടം നന്നാവില്ല, കാഷ്ടം തന്നെയാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ, സെക്കുലറിസം എന്നൊക്കെ പറഞ്ഞാൽ അനിസ്ലാമികത്വമാണ്, അതും ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ല, അതൊരു പ്രത്യേക തത്വമാണ്, അത് അല്പചിന്തകന്മാരിൽ നിന്നിട്ട് ഉടലെടുത്തതായ തത്വങ്ങളാണ്. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഷിട്ടാവ്, അവനെ സംബന്ധിച്ചിടത്തോളം, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ, ഷിട്ടിച്ച ഷിട്ടാവിന് ഷിട്ടികളെ കുറിച്ച് അറിയാതെ വന്നു പോകുമോ? അവൻ സൂക്ഷ്മജ്ഞാനിയല്ലേ, സർവജ്ഞാനിയല്ലേ? ഷിട്ടിച്ച ഷിട്ടാവിന് ഷിട്ടികളെ കുറിച്ച് പരിചയമില്ല, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതെ, റബ്ബ് പറയുന്നു, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബി സൗതിക, നിന്റെ ശബ്ദം കൊണ്ട് അവനെ നീ പിടികൂടിക്കോ. ആദമിന്റെ സന്തതികളെ, ശബ്ദം കൊണ്ട് കേൾക്കാൻ നിങ്ങളെ കുറിച്ച് പ്രയാസമില്ല നിനക്കറിയാം, പക്ഷെ ഹാജിമാര് അഥവാ അമ്രക്കാര് എന്റെ മുമ്പിലിരിക്കുന്ന വിശുദ്ധ ഭൂമിയിലേക്ക് അമ്ര ചെയ്യാൻ വേണ്ടി വന്നവർ മനസ്സിലാക്കണം, ഈ വിശുദ്ധ മദീനയിൽ പണ്ട് റസൂലുള്ള വളർത്തിയ, സഹബാക്കൾ വളർത്തിയ ആ മഹാമുൻപന്മാരുടെ ജീവിതം കാര്യം മാത്രമാണ്, അവർക്ക് കളിയറിയില്ല, അവർക്ക് കളിയറിയില്ല, കാരണം അവർക്ക് കളിക്കാനുള്ളൊരു ലോകത്തിലേക്ക് എത്തണമെന്ന നിർബന്ധമുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതം മുഴുവനും അവർ കാര്യമാക്കി മാറ്റി. ഇവിടെ കളിക്കേണ്ട ലോകമല്ല എന്ന് റബ്ബ് അവർക്ക് പഠിപ്പിച്ചത് അവർ മനസ്സിലാക്കി. ഒമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, കളിക്കല്ല ഇത്,
ഇത് കാര്യമാണ്, മുഴുവനും കാര്യമാണ്. കരൾ കൊടുക്ക, കഴുത്ത് കൊടുക്ക, ആഹുതി ചെയ്യുക, അള്ളാഹ്ക്ക് വേണ്ടി ചോര പിടിച്ചോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്ക, ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ പ്രീതി, ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സ്വർഗം എന്ന് പറയുക. അതൊക്കെ എന്തെങ്കിലുമല്ല, അത് ഇവിടെ സംഭവിച്ചതാണ്. നിങ്ങൾ കാണുന്ന ഉഹദ് പൊറുക്കളത്തിന്റെ മുമ്പിൽ 65 അൻസാറുകളും 5 മുഹാജിറുകളുമാണ് ഈ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ആദർശ സംരക്ഷണത്തിന് വേണ്ടി സമർപ്പിച്ചത്, കഴുത്തുകളെ, കരളുകളെ. അതുപോലെ ഇവിടെ ഇതിൻ്റെ പരിസരത്തിൽ നടന്ന ധാരാളം പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ, 25 or 27 പോരാട്ടങ്ങൾ നബി സ്വയം പങ്കെടുത്തതിലുണ്ട് എന്നാണ്. ഗസ്വ എന്നതിന് പേര് പറയും അറബി ഭാഷയിൽ. നബി സ്വയം പങ്കെടുക്കാതെ മറ്റുള്ളവരെ അയച്ചത് 70 സരിയാത്തുകൾ ഉണ്ടായി എന്നതാണ്. നാം ഒക്കെ എവിടെ? നാം ഇന്നലെ രാത്രി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ, നമ്മെ ഒരു രണ്ടരക്കാത്ത് നമസ്കരിക്കാൻ അല്പം മുമ്പ് ഒരു രാത്രി സമയത്ത് എന്തെങ്കിലും രണ്ടരക്കാത്ത് നമസ്കരിച്ച്, ഒരു വിത്ര നമസ്കരിച്ച് റബ്ബിനെ പ്രീതിപ്പെടുത്താൻ നാം ഉണ്ടോ? അവിടം വരെ നാം പിന്നിലാണ്. എന്തിനധികം പറയുന്നു, അയൽവാസികൾ നമസ്കരിക്കുന്ന കണ്ടില്ലെങ്കിൽ കൂട്ട് സ്വന്തം സഹപ്രവർത്തകൻ, സഹപാഠി അല്ലെങ്കിൽ സഹജീവി തെറ്റ് ചെയ്യുന്ന കണ്ടാൽ വരെ പറയൂല. പേടിയാണ്. മൂപ്പരുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വല്ല വീഴ്ച വന്നു പോകുമോ എന്നതാണ്. പക്ഷേ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന്റെ വിധി വിലക്കൾക്ക് നൽകേണ്ട പ്രാധാന്യം നൽകുകയാണെങ്കിൽ അങ്ങനെയുള്ള അപകടത്തിൽ നാം പെടുകയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു പറയുന്നു, വാജിലിബ് അലൈഹിം ബിഖൈലിക വറജിലിക, നിന്റെ സർവശക്തി, അത് പദാർത്ഥം പറയുകയാണെങ്കിൽ കുതിരപ്പട്ടാളം, ആൾപട്ടാളം, ആരൊക്കെ നിനക്കുണ്ട് അവരൊക്കെ നീ കൂട്ടിയിട്ട് അവരോട് അവരുടെ എല്ലാം സഹായത്തോടു കൂടി നീ ആദമന്റെ സന്തതികളെ വഴി പഴപ്പിച്ചോ. ആ റബ്ബിന്റെ പറച്ചലാണ്. ആരോട്? ഇബ്ലീസിനോട്. ഉഷാരിക്കുഹും, അവരെ നീ പങ്കാളിയാക്കുക നിന്റെ ഫിൽ അംവാലി, അവരുടെ സമ്പത്തിൽ നമ്മുടെ വിഷയം. അതാണ് ഞാൻ ഈ ആയത്ത് സെലക്ട് ചെയ്യാൻ കാരണം. നമ്മുടെ വിഷയം പിശാചിനോട് പറഞ്ഞ ശീലിയിൽപ്പെട്ടതാണ്. സമ്പത്ത് ഇബിലീസിനോടുകൂടി പങ്കാളിയാവുക എന്നത് പലിശ ബാങ്കിൽ ആചാരി ക്യൂ നിൽക്കുമ്പോൾ വരും. ആചാരെന്ന് മാത്രമല്ല, മുസ്ലിം പലിശ ബാങ്ക് ക്യൂ നിൽക്കുക, പലിശയിലൂടെ സമ്പാദിക്കുക, തട്ടിപ്പിലൂടെ വെട്ടിപ്പിലൂടെ സംസാരിക്കുക, കളവിലൂടെ, കള്ള സാക്ഷിയിലൂടെ, കള്ള സത്യത്തിലൂടെ സമ്പാദിക്കുക. ആ ഇതൊക്കെ യഥാർത്ഥത്തിൽ മദീന പഠിപ്പിച്ച ശൈലിയല്ല, മുമ്പന്മാർ പഠിപ്പിച്ച ശൈലിയല്ല. അപ്പോൾ അത് പിശാചിന്റെ കൂടെ പങ്കാളിയാവലാണ്, പിശാചിനെ ഇഷ്ടപ്പെടുത്തലാണ്. അതെ, ഷാരിഖുഹും ഫിൽ അംവാലി വൽ ഔലാദ്, കുട്ടികളിൽ എങ്ങനെയാണ്, കുട്ടികളിലൂടെ എങ്ങനെയാണ് പിശാചിനോട്, അത് വ്യഭിചാര മക്കൾ ഉണ്ടാകുക. എത്രയെത്ര വ്യഭിചാര മക്കൾ! എങ്ങനെയാണ് വ്യഭിചാര മക്കൾ ഉണ്ടാകുന്നത്? അതിന് കാരണം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കേരളീയർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാം നിയമിച്ച പർദ വലിച്ചെറിയുമ്പോൾ അങ്ങുമിങ്ങും കാണലും കണ്ടുമുട്ടലും മിശ്ര ജീവിതവും അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകൾ അങ്ങുമിങ്ങും കാണലും കണ്ടുമുട്ടലും ഒറ്റപ്പെടലും മിശ്രമായ ജീവിതവും സ്നേഹവും പ്രേമവും വികാരവും തോന്നിവാസവും അനാചാരവും വ്യഭിചാരവും വ്യാപകമായി അവസാനം പള്ളിയിലുള്ള കുട്ടിയെ ഞാൻ കൊല്ലട്ടെ മൗലവി എന്നോടൊരു സഹോദരി ചോദിക്കുകയാണ്. ഈ കുട്ടിയെ ഞാൻ കൊന്നുകളയട്ടെ എന്ന്. എൻ്റെ ഭർത്താവിൻ്റെ അനുജനിലൂടെ ഉണ്ടായതാണ്. അങ്ങനെയുള്ള ഒരു കേസൊന്നുമല്ല, ധാരാളം കേസുകൾ, അടുത്തടുത്തായിട്ട് പല കേസുകൾ. ആ എവിടുന്ന് വരുന്നു? അധികവും മിശ്രമായ അഴിഞ്ഞാട്ടത്തിലൂടെ, പർദ്ദ വലിച്ചെറിയലൂടെയാണ്. ഇസ്ലാം നിർണയിച്ചതായ അതിർ വരമ്പ് വിട്ടുകിടക്കുമ്പോഴല്ലാതെ ഈ അപകടത്തിൽ മുസ്ലിങ്ങൾ പെടുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പിശാചിനോട് നിങ്ങൾ പങ്കാളികളാവാതിരിക്കാൻ വേണ്ടി എന്ത് കൽപ്പിച്ചു? നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, പിന്നെയോ നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ്. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. കാരണം റസൂൽ പറയുന്നു, അൽ ഐനു തസ്നി, കണ്ണ് വ്യഭിചരിക്കുന്നുണ്ട്, കണ്ണിന്റെ വ്യഭിചാരം അൽ അന്നവർ, ആ അശ്ലീലം കാണൽ, സെക്സ് ഫിലിം കാണൽ, ബ്ലൂ ഫിലിം കാണൽ, തോന്നിവാസം കാണൽ, വിരോധിക്കപ്പെട്ട പെണ്ണുങ്ങളെ കാണൽ, അല്ലെങ്കിൽ നേരെ മറിച്ചും. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ണ് വ്യഭിചരിക്കും, അതിൻ്റെ വ്യഭിചാരം കാഴ്ചയാണ്. വല്യതു തസിനി, കൈ വ്യഭിചരിക്കും, അതിൻ്റെ വ്യഭിചാരം സ്പർശനമാണ്. കാല് വ്യഭിചരിക്കും, അതിൻ്റെ വ്യഭിചാരം കാലിലൂടെ നടക്കലാണ്. നീണ്ട ഹദീസാണ്, നമ്മുടെ വിഷയമല്ല. പക്ഷെ അംവാൽ ഔലാദ് പറഞ്ഞപ്പോൾ ഓർമ്മയിൽ വന്നതുകൊണ്ട് പറയാം. റസൂൽ പറയുന്നു, ഗുഹ്യസ്ഥാനം ഒന്നിരിക്കലോ അംഗീകരിക്കുന്നു, സ്ത്രീകരിക്കുന്നു, അത് നടപ്പാക്കുന്നു അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കുന്നു.
ഗുഹ്യസ്ഥാനം നടപ്പാക്കുമ്പോൾ മാത്രമല്ല വ്യഭിചാരമാവുക, കണ്ണിലൂടെയും വ്യഭിചാരത്തിൻ്റെ ഒരു ശതമാനം ഉണ്ടാകുന്നു, കയ്യിലൂടെ ഉണ്ടാകുന്നു, മറ്റു അവയവങ്ങളിലൂടെ ഉണ്ടാകുന്നു എന്ന് ജീവിതത്തിൽ കൊളവ് പറയാത്ത നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. അവിടുന്ന് രക്ഷപ്പെടാനാണ് നമ്മളോട് അള്ളാലക്ക് എടുക്കാൻ പറ്റിയത്, കൽപ്പിച്ച് കൽപ്പിച്ചത്. അള്ളാലക്ക് നമസ്കാരത്തിലൂടെ ഒതുവിലൂടെ അടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ തിരുദോഷങ്ങൾ കഴുകപ്പെടുന്നു, അതോടൊപ്പം അങ്ങനെയുള്ള വ്യഭിചാര ചിന്താഗതികൾ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായകമാവുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ അല്പം മുമ്പ് ഇബിലീസിന്റെ കൂടെ അവന്റെ ശബ്ദത്തിന്റെ പിന്നിൽ കീഴിലാണ് നടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, ആജിമാർ ഉംറക്കാർ സന്ദർശകർ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ ഇനി എന്താവാൻ പാടില്ല. നടി നടന്മാരുടെ, ഗായകി ഗായകന്മാരുടെ, തോന്നിവാസികളുടെ ശബ്ദ കോലാഹലങ്ങൾ, എരുമ പോത്തുരാഗങ്ങൾ വേണ്ട. നമുക്ക് ഇവിടെ ഇറങ്ങിയ പണ്ട് മക്കാർ ആദ്യം കേട്ടപ്പോൾ തന്നെ ഇബ്നു മസ്ഊദിന്റെ കാത് തകർത്തിയ, പൊട്ടിച്ച കാത് പരിക്കേൽപ്പിച്ച ശബ്ദങ്ങൾ കേൾക്ക അവിടെ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തിയ ശേഷം മദീനയിൽ ഇറങ്ങിയതായ ആ സൂറത്തുൽ ബഖറ, ആല ഇംറാൻ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ, അതൊക്കെ ആയിരിക്കണം നിങ്ങൾ കേട്ട് ആസ്വദിക്കേണ്ടത്. അതെ, മക്കയിൽ ഇറങ്ങിയതായ ആ ആയത്തുകളും സൂറത്തുകളും ആയിരിക്കണം കേട്ട് ആസ്വദിക്കേണ്ടത്. അർറഹ്മാൻ അല്ലമൽ ഖുർആൻ, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. ഇവിടെ വൃക്ഷങ്ങളും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം സുജൂദ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കൂട്ടരെ. ബുദ്ധിജീവിയായ നീ സുജൂദ് ചെയ്യാതിരിക്കാനാണോ ഇരിക്കാനോ എന്ന് ചോദിക്കും പോലെ നമുക്കറിഞ്ഞ ഖുർആൻ നാം ഓതാൻ, നാം പഠിക്കാൻ, നാം ആസ്വദിക്കാനുള്ളതാണ് കൂട്ടരെ. അത്ഭുത ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ലോകത്തോട് അന്നും ഇന്നും എന്നും വെല്ലുവിളിച്ചുകൊണ്ട് ഇരിക്കുന്നതായ സാധനമാണ് നമ്മുടെ കൂടെ അള്ളാഹു നൽകിയിട്ടുള്ളത്. റബ്ബ് കൂട്ടിച്ചേർക്കുന്നു, അല്ലെങ്കിൽ റബ്ബ് തുടരുന്നു. അലം തറ അന്നാ അർസൽന ശയാതീന അലൽ കാഫിരീന തഅസ്സുഹും അസ്സാ. നാം കണ്ടില്ലേ സത്യനിഷേധികളുടെ പിന്നിലേക്ക് എങ്ങനെയാണ് പിശാചൻ അഴിച്ചുവിട്ടത് അവരെ? ഇങ്ങനെ അസ് 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 ഹോളിവുഡിലൊക്കെ കാണാറുണ്ടല്ലോ, അമേരിക്കയിലുള്ളതായ വലിയ വലിയ പാട്ട് കച്ചേരി നടത്തുന്നതായ ആളുകളിലൊക്കെ എന്ത് 4 മണിക്കൂർ പാട്ട് പാടിയാൽ ക്ഷീണം വരില്ല, കുടിച്ച് പാടില്ലേ? 4 മണിക്കൂർ റോക്ക് ആൻഡ് റോൾ നടത്തിയാൽ ക്ഷീണം വരില്ല. അതേ സമയത്ത് ഒരു 2 മിനിറ്റ് നിസ്കരിക്കുമ്പോൾ, 2 മിനിറ്റ് നിസ്കരിക്കാറുള്ളത് എന്തുകൊണ്ട്? എന്നാത്തേനാക്കൾക്ക് അവസരമല്ലാതെ ഓതൂല, അതിനപ്പുറമുള്ളത് ഓതിയാൽ പേടിയാണ്, നീണ്ടു പോകും, 3 മിനിറ്റായി പോകും നിസ്കാരം എന്ന്. ഈ 2 മിനിറ്റ് നിസ്കരിക്കുമ്പോൾ ഉള്ള നിസ്കാരത്തിൽ തന്നെ അതിലൊരു 1 മിനിറ്റോ 1.5 മിനിറ്റോ നാട്ടിലോ ബിസിനസ്സിലോ കുട്ടികളുടെ കൂടെയോ കണ്ടുകൊണ്ടിരുന്ന ഫിലിമിൻ്റെ പരിപൂർണതയിലോ ആയിരിക്കാം. നിങ്ങളെക്കുറിച്ചല്ല, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ യുഗം. ഇത് ഞാൻ ചലിക്കുന്ന ഉദാഹരണങ്ങൾ പറയുകയാണ്, എന്തെങ്കിലും പറയല്ല. ചലിക്കുന്ന, നമുക്ക് പെട്ടെന്ന് കോലപ്പെടുത്താൻ പറ്റുന്ന ഉദാഹരണങ്ങളാണിത്. അതുകൊണ്ട് നിങ്ങൾ നാട്ടിനോടും വീട്ടിനോടും കുട്ടികളോടുമെല്ലാം വിട വാങ്ങിയും കൊണ്ട് വിശുദ്ധ ഭൂമിയിലേക്ക്, മക്കയിലേക്ക്, വിശുദ്ധ കാബയിലേക്ക്, ആ സ്വർണത്തിൻ്റെ കസവുമാല ധരിച്ച്, പട്ടുവസ്ത്രം ധരിച്ച്, തലപൊക്കി നിൽക്കുന്ന കാബയുടെ പരിസരത്തിൽ അള്ളാഹനെ വാഴ്ത്താൻ, പുകഴ്ത്താൻ വേണ്ടി വന്ന നിങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ സദസ്സിലിരിക്കുന്ന സദസ്യരിൽ പലരും സന്ദർശകരാണ്. ശ്രദ്ധിക്കണം, വളരെ ഇസ്ലാമിൻ്റെ ചിഹ്നമായിട്ട് നിങ്ങളുടെ ജീവിത മാസകലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയതായ അള്ളാഹു അക്ബർ എന്നത് മറക്കരുത്. ഏതുപോലെ നിങ്ങൾ വേണ്ടി വന്നപ്പോൾ ചിഹ്നമായിട്ട് പറയാൻ റബ്ബ് കൽപ്പിച്ചതായ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അത് അല്ലാഹുവിന്റെ ചിഹ്നമായി നിങ്ങൾക്ക് അല്ലാഹു സെലക്ട് ചെയ്തതുപോലെ എന്നും ദൈനംദിനം 5 വക്ത് സന്ദർഭത്തിൽ 5 വക്ത് വേളയിൽ 17 റക്അത്തിലൂടെ നിങ്ങൾ അല്ലാഹു അക്ബർ, അല്ലാഹ് ഏറ്റവും വലിയ ശക്തി, എല്ലാ പ്രപഞ്ചവും ഒരുമിച്ചു കൂടിയാൽ, അർശ് ഒരുമിച്ചു കൂടിയാൽ, കുർസി ഒരുമിച്ചു കൂടിയാൽ, ആകാശ ഭൂമികൾ ഒരുമിച്ചു കൂടിയാൽ, റസൂല് പറയുന്നു നിങ്ങൾ നിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു ഹർദൽ, ഹർദൽ എന്നാൽ എന്താണ്, കടുക് വെച്ചത്ര പോലും അല്ല അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അത്രയും വലിയ മഹാശക്തനാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു. അതോർത്തിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു മനുഷ്യന് പേടി വരാതിരിക്കുമോ, ഭയം വരാതിരിക്കുമോ, ഭക്തി വരാതിരിക്കുമോ? സുബ്ഹാനല്ലാഹ്. അതെ, അല്ലാഹു പറയുന്നു മിനന്നാസി മൻ യഷ്തരി ലഹുവൽ ഹദീസ് ലിയുള്ള അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ. ജനങ്ങളിൽ ചിലരുണ്ട്, അവർ കാശ് കൊടുത്തിട്ട് വിനോദങ്ങൾ വാങ്ങുന്നു, കാശ് കൊടുത്തിട്ട് മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും, റബ്ബിനെതിരിൽ, റബ്ബിനോട് മത്സരിക്കാൻ വേണ്ടി റബ്ബ് ഇഷ്ടപ്പെടാത്തതായ യന്ത്രങ്ങൾ വാങ്ങുന്ന വിഭാഗത്തോട് അവരെക്കുറിച്ചാണ് ഈ പറച്ചലെന്ന്
എല്ലാ മുഫസ്സിറുകളും ഒരുമിച്ച് കൂടിയിട്ട് സർവലഹുവാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശമെന്ന് പറഞ്ഞവരുണ്ട്. റസൂല്, നിങ്ങളുടെ മതം നിങ്ങൾ പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ ഇബ്നു ഉമ്മ അബ്ദുനോട് ചോദിച്ചോ എന്ന് റസൂല് പറഞ്ഞ ഇബ്നു മസ്ഊദ് പറയുന്നു, വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം, വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം, ഈ റബ്ബ് പറഞ്ഞതായ ലഹു കൊണ്ട് ഉദ്ദേശം അത് അനിസ്ലാമിക ഗാനമാണ് എന്ന്. ശിർക്കുള്ള ഗാനം, അശ്ലീലം അശ്ലീലമുള്ള ഗാനം, മ്യൂസിക്കോട് കൂടി ഹാർമോണിയങ്ങളോട് കൂടിയുള്ള ഗാനം, അത് തൗഹീദ് ഗാനമായിരുന്നാലും ശരി, തൗഹീദ് ഗാനമായാൽ എന്താവൂല, മ്യൂസിക്കുകളോടും ഹാർമോണിയത്തോടും കൂടിയായാൽ ഹലാലാവൂല. ഏതുപോലെ വെള്ളമുണ്ട് നല്ല ഒന്നാം നമ്പർ, ഈ ഇത് ഫോറൈൻ ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈത്തപ്പഴമോ അല്ലെങ്കിൽ മുന്തിരിങ്ങയോ ഉണ്ട്, മുന്തിരിങ്ങയും ഈത്തപ്പഴവും വെള്ളവും ഇതെല്ലാം ഹലാലായ സാധനമാണ്. അത് ഒന്നിച്ചൊരുമിച്ച് കൂട്ടി പുളിപ്പിച്ച് അതിനെ വെടക്കാക്കി മാറ്റി അതിൽ ലഹരി ചേരുമ്പോൾ അത് ഹറാമാകുന്നു, കള്ളായി മാറുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. അതെ, ഇപ്പോൾ നാം എന്ത് പഠിച്ചു ഈ ആയത്തിലൂടെ? ഈ ആയത്തിലൂടെ നാം എന്ത് പഠിച്ചു? പിശാച്ച് സമ്പത്തിലൂടെയും മക്കളിലൂടെയും അവൻ്റെ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല പരിശ്രമിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ടതില്ല, റബ്ബ് ഇസ്തിസ്ന ചെയ്തിട്ടുണ്ട്. ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, വേർ ആയത്തുകളിലൂടെ എല്ലാവരെയും വടക്കാക്കാൻ തന്നെ കൊണ്ട് സാധിക്കൂല, ഷേക്കിടിക്കും. ആ ഇതാദുക്കിറല്ലാ, അള്ളാഹനെ അവരെ സ്മരിക്കുമ്പോൾ ഉജ്ജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയം കിട്ടുകിട്ട് വിറക്കും. ഇദാ മസ്സഹും തായിഫും മിന ശൈത്താൻ, പൈശാചിക ശല്യം അവരെ തട്ടുമ്പോൾ, ഇദാഹും യുബ്സിറൂൻ, അവർ നന്നായി അവരുടെ ഹൃദയ കണ്ണാട വർക്ക് ചെയ്യും, അവരുടെ കണ്ണ് വർക്ക് ചെയ്യും, ഹൃദയം വർക്ക് ചെയ്യും. ഓ ഇത് പൈശാചിക ശല്യമാണ്, ഇത് ഇസ്ലാം ഇഷ്ടപ്പെടാത്തതാണ്. അപ്പോൾ എന്നിട്ട് അവര് അള്ളാഹുനോട് സത്യത്തിലേക്ക് മടങ്ങുകയും ചെയ്യും, ആ ഇനത്തിൽ പെടണം എന്നതാണ് ആയത്തിന്റെ ചുരുങ്ങിയ ഷോർട്ടായ ഭാഗം. നമ്മുടെ വിഷയമാണ് വശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദി എന്നത്. ഔലാദിലും അംവാലിലും ഉള്ളതായ മുഷാറക്കത്ത് നിങ്ങൾ ഏകദേശം മനസ്സിലാക്കി. പണ്ടുള്ള കാലഘട്ടത്തിൽ ചിലപ്പോൾ കുട്ടികളെ കൊല്ലാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? ഇബ്ലീസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. അതെങ്ങനെയാണ്? കുട്ടികൾ വർദ്ധിച്ചാൽ സമ്പത്ത് ശമ്പളം തികയാതെ വരുമെന്ന് പേടിച്ചുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് അതിന് അറുതി വരുത്താൻ വേണ്ടി ഖുർആനിൽ പല ആയത്തുകൾ നാം പഠിച്ച ഭാഗമാണ്. ലതഖ്തുലു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. ഖശിയത്ത ഇംലാഖ്, നിങ്ങൾ അവർക്ക് തീറ്റിക്കാൻ സാധിക്കുകയില്ല എന്ന് പേടിച്ചിട്ട്. നഹ്നു നർസുഖുഹും വയ്യാക്കും, നഹ്നു നർസുഖുഹും വയ്യാഹും, രണ്ട് ശൈലിയിൽ ആയത്തുണ്ട്. നിങ്ങൾക്കും അവർക്കും തീറ്റിക്കുന്നത് ഞാനാണ്, നിങ്ങളെ കൊണ്ട് തീറ്റിക്കാൻ പറ്റൂല കൂട്ടരെ, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ് എന്ന് റബ്ബ് പറഞ്ഞ ശൈലി കാണാം ഖുർആനിൽ. ചുരുക്കത്തിൽ വിഷയം ഫിത്ന, പരീക്ഷണം, ദുനിയാവിലും പരലോകത്തിലും പരീക്ഷണം തന്നെയാണ്. ഫുഖറാ, റസൂൽ പറയുന്നു പരലോകത്തെക്കുറിച്ച്, യദ്ഖുലുൽ ഫുഖറാഉ ഖബ്ല അൽ അഗ്നിയാഇ ബി 500 ആം നിസ്ഫി യൗം, ഒരു പകുതി ദിവസം മുമ്പ് അവശർ ശേഷിക്കട്ട എൻ്റെ ഉമ്മത്തികൾ സ്വർഗത്തിൽ പോകും. ആരേക്കാൾ? സമ്പന്നരേക്കാൾ പകുതി ദിവസം. പകുതി ദിവസം എത്രയാണ്? പരലോക പകുതി ദിവസം. ഇന്ന യോമൻ അൻ റബ്ബിക്കക അൽഫ് സന, 1000 വർഷമാണ് ഒരു ദിവസം അള്ളാഹാൻ്റെത്. അപ്പോൾ പകുതി ദിവസം എത്രയാണ്? 500. ഓ മനസ്സിലായില്ലേ? 500 വർഷം. ആരും പേടിക്കണ്ട കേട്ടാ, സമ്പത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് തടസ്സമാവൽ എപ്പോഴാണ്? സമ്പത്തിനെ ചെലവഴിക്കേണ്ടതുപോലെ ചെലവഴിക്കാതിരുന്നാൽ മാത്രമാണ്. എന്താ അതിന് തെളിവ്? ഈ സമ്പത്തിൽ കോടീശ്വരനായ മഹാനായ അബ്ദുറഹ്മാൻ ഔഫിനെ പോലോത്തതായ നമ്മുടെ നേതാക്കൾ ഉസ്മാൻ ബിൻ അഫ്ഫാനിനെ പോലോത്ത മക്ക മസ്ജിദ് അൽ ഹറാമിൽ കഅബത്തിന്റെ പരിസരത്തുള്ളതായ ആ വിശാലമായ റസൂൽ മരിക്കുന്ന വേളയിൽ ബാബു ബനി, ശ്രദ്ധിക്കുക, സന്ദർശകർ ശ്രദ്ധിക്കുക, ബാബു ബനീ ഷൈബ എന്ന പേരിൽ അറിയപ്പെട്ട വാതിലുണ്ടായ മഖാമു ഇബ്രാഹീമിൻ്റെ ഗ്ലാസ്, ഇപ്പോൾ ഗ്ലാസ് ചെയ്തുകൊണ്ട് വെച്ച അതിൻ്റെ നേരെ മുമ്പിൽ നിൽക്കുന്ന അവിടെയാണ് ബാബു ബനീ ഷൈബ പണ്ടുണ്ടായത്. ആ ബാബു ബനീ ഷൈബക്ക് എതിരിലാണ് ബാബുൽ ഫത്തഹ് എന്ന് പറയപ്പെടുന്നത്. ആ ബാബു ബനീ ഷൈബയുടെ അവശിഷ്ടം ഞാൻ പണ്ട് കണ്ടിരുന്നു. ഞാൻ വന്ന കാലഘട്ടത്തിൽ 41 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായതായ കോലങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വിശദീകരിച്ച് സംസാരിക്കാറുണ്ട്. ആ കാലഘട്ടത്തിൽ പറഞ്ഞു വരുന്നത്, ആ ബാബുന് ബനീ ഷൈബ ഉള്ള സ്ഥലം വരെയാണ് റസൂലുള്ള ജീവിച്ച കാലഘട്ടത്തിൽ മസ്ജിദുൽ ഹറാമിന്റെ വലിപ്പം. റസൂൽ ജീവിച്ച കാലഘട്ടത്തിൽ
മസ്ജിദുൽ ഹറാമിൻ്റെ വലുപ്പം അവിടം വരെയാണ്. ഇപ്പോഴും നിങ്ങൾ കാണുന്ന 3 മില്യൺ 2 മില്യൺ മനുഷ്യന്മാർ നിസ്കരിക്കാനുള്ള സ്ഥലം ഒന്നും മസ്ജിദുൽ ഹറാമല്ല പണ്ട്, മനസ്സിലായില്ലേ? ആ അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന കാലഘട്ടത്തിൽ അതിനൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരേക്കും അബ്ദുൽ അസീസ് രാജാവിൻ്റെ വികസനം മസ്ജിദുൽ ഹറാമിൽ ആരംഭിക്കുന്ന കാലഘട്ടത്തിൻ്റെ മധ്യത്തിൽ വരേക്കും കുതിരയോട് കൂടി അല്ലെങ്കിൽ ഒട്ടകത്തോടുകൂടി മസ്ജിദുൽ ഹറാമിൻ്റെ അണ്ടറിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നു ആജിമാൻ. ആ സംഭവം ഒരു 60-50 വർഷം മുമ്പ് വരെയുണ്ട്. 60-50 വർഷം മുമ്പ് വരേക്കും ഒട്ടകത്തോടുകൂടി അകത്ത് കിടക്കുന്ന സമ്പ്രദായമുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഈ ഈ വികസനങ്ങളൊക്കെ ഈ 10, 30, 40 കൊല്ലത്തിലൂടെ സംഭവിച്ചാണ്. ഞാനിവിടെ വരുമ്പോൾ 6-8 റോഡ് കൈകൊണ്ടെണ്ണാൻ മാത്രമേ ഉള്ളൂ മദീനത്ത്. 6-8 റോഡ് ആ കൈകൊണ്ടെണ്ണാൻ മാത്രമേ ഉള്ളൂ. മദീനത്തെ പള്ളിയിലേക്ക് കഴുതയുടെ മീതെ മറ്റേ ഉനേറ്റെന്നൊക്കെ പറയുന്നതായ ചില ചെറിയ ധാരാളം വണ്ടികളുണ്ടെങ്കിലും കഴുതയുടെ മീതെ പച്ചക്കറി സാധനം കൊണ്ടുവന്ന് വിൽക്കപ്പെടുന്ന കാലത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അത് അടുത്ത കാലമാണ്, 41 വർഷം മുമ്പ്, ബഹ്റൈൻ്റെ പരിസരത്തിൽ. മനസ്സിലായില്ലേ പറഞ്ഞു വരുന്നത്? ആ ആദ്യത്തെ പള്ളി അത്ര ചെറിയ പള്ളി, അതിനുശേഷമുള്ളത് ആരാണ് വികസിപ്പിച്ചത്? ആദ്യമായിട്ട് മക്കയിൽ മഹാനായ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനു. മക്കയിൽ മദീനയിൽ നിങ്ങൾ കാണുന്ന 1-ാം നമ്പർ ഗേറ്റ് ബാബുസലാം ഗേറ്റിൽ കൂടി നിങ്ങൾ കടന്നാൽ നേർക്ക് നേരെ നിങ്ങൾ നടന്നു പോകുന്നതായ ആ നീളാനീളത്തിലുള്ള ഇമാമത്ത് നിൽക്കുന്നതായ ആ പള്ളി ആരാണ് വികസിപ്പിച്ചത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സ്വർഗം ഇവിടെ പള്ളി നിർമ്മിക്കലിലൂടെയും ഇസ്ലാമിന് വേണ്ടി കിണർ സമർപ്പിക്കലിലൂടെയും കിണർ വാങ്ങി സമർപ്പിക്കലിലൂടെയും അതുപോലെ തന്നെ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ആയിരത്തോളം ഫാരിസ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാമല്ലോ, കുതിരയിൽ കയറി യുദ്ധം ചെയ്യാൻ കഴിവുള്ള അയാൾക്ക് യുദ്ധത്തിനാവശ്യമുള്ള സർവ്വ സാമഗ്രികൾ ഒരുക്കുക, 1000 പേര് ഒരുക്കുക. എത്ര വലിയ കോടീശ്വരനായിരിക്കണം അങ്ങനെ ഒരുക്കണമെങ്കിൽ? അങ്ങനെയുള്ള മഹാവ്യക്തികളെ അല്ലാഹു ഖുർആൻ സൂചിപ്പിച്ചത് മുമ്പന്മാര് ഇസ്ലാമിൽ ഇവിടെ മുമ്പന്മാര് അവിടെയും സ്വർഗത്തിൽ മുമ്പന്മാര് തന്നെയാണ് കൂട്ടരെ. അവിടെയും ഫസ്റ്റ് സഫിൽ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തുന്നവരാണ് കൂട്ടരെ. ഉലായികൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ അടുത്ത് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മഹാത്മാക്കളാണ് കൂട്ടരെ. അവരുടെ കൂടെയുള്ള സമ്പത്തോ അവരുടെ സമ്പാദ്യമോ അവരുടെ കോടീശ്വരന്മാരായത് കൊണ്ടോ അവർക്ക് ഒരിക്കലും അവർക്ക് സ്വർഗത്തിൽ പിന്തേണ്ടി വരികയില്ല. കാരണം അവര് ചെയ്യേണ്ടതുപോലെ ചെലവഴിക്കേണ്ടതുപോലെ സമ്പത്ത് ചെലവഴിച്ചത് കൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വിധിവിലക്കുകൾ സമ്പത്തിൽ അവർ നടപ്പാക്കിയത് കൊണ്ട് അവർക്ക് പിന്തേടി വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ബേജാറാവരുത്. എന്ത്, സമ്പത്തുള്ളവർ സ്വർഗത്തിൽ കിടക്കാൻ 500 കൊല്ലം പിന്തിക്കുമെന്നത് കേൾക്കുമ്പോൾ. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ഇന്ന് ഒരു 5-10 മിനിറ്റ് ഉള്ള ഒരു ഞാനിവിടെ ഈ ബുധനാഴ്ച ദിവസത്തിൽ നടക്കുന്ന ഫാമിലി ക്ലാസ് നോട്ട് ചെയ്തുകൊണ്ട് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉപരിപഠനം നടത്തുന്ന പണ്ഡിതന്മാർ എന്നിട്ട് ചിലർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട്. ആ വിതരണം ചെയ്തതായ നോട്ടിൽ നിന്നിട്ട് ഇന്നൊരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷണം നടക്കാൻ പോകുന്നുണ്ട്. അതിനിടക്ക് ആജിമാർക്ക് അഥവാ ഉംറക്കാർക്ക് വല്ല ചോദ്യങ്ങൾ അവർക്ക് അവരുടെ ഈ ഉംറ യാത്രയുമായി ബന്ധിക്കുന്നത് പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അതിന് മറുപടി കേട്ട് പോയാൽ മതി. അതെ, അപ്പോൾ കുട്ടികൾ ഇബിലീസിനെ മുഷാറക്കത്ത് ചെയ്യുക എന്നതിൽപ്പെട്ടതാണ്. കുട്ടികളെ മജൂസിയാക്കി വളർത്തുക, കാഫറാക്കി വളർത്തുക, ക്രിസ്ത്യനായി വളർത്തുക, മുസ്ലിമായി വളർത്തുന്ന വേളയിൽ ഇസ്ലാമിക ആദർശത്തിന് വിപരീതമായ രൂപത്തിൽ വളർത്തുക. ചെറുപ്പത്തിലേ നാം കാണുന്നുണ്ടല്ലോ ഇവിടെ ഈ ഷിയാക്കളെന്ന് പറയപ്പെടുന്നതായ റാഫിദികൾ, ഇസ്ലാമിനെ തള്ളിയതായ റാഫിദികൾ, അവരുടെ കുട്ടികൾ ഇവിടെ വന്ന് മസ്ജിദുൽ നബവിയിൽ നിസ്കരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ബേജാറാവാറുണ്ട്. അവർ 10-12 വയസ്സുള്ള കുട്ടികളൊക്കെ കൈയിങ്ങനെ താഴ്ത്തി വെച്ചിട്ട് അവരുടെ അനിസ്ലാമിക നമസ്കാരം നമസ്കരിക്കുന്നു. അപ്പോൾ ചെറുപ്പത്തിലേ അവർ
സഹാബാക്കളെ തള്ളിയും കൊണ്ടുള്ള നമസ്കാരമാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ പഴച്ചവരുടെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. എവിടെ പഴച്ചവർ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്ന, അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി കൈ പോക്കുന്ന ആര് എവിടെയുണ്ട്, അവരിലെല്ലാം ഈ അപകടമുണ്ട്. എല്ലാവരെയും അള്ളാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അപ്പോൾ ആ പിശാചിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ കുട്ടികളെ പിശാചിന്റെ കൂടെ കൂട്ടുകാരാക്കുക എന്നത് എന്താണ്, അതിൽ പാർട്ട്ണറായി മാറുക എന്നതെന്താണ്, അത് ഇസ്ലാമിക ശിക്ഷണം കുട്ടികൾക്ക് വളർത്താതിരിക്കുന്ന ഏത് വിശാലമായ ശൈലിയും അതിൽ പെടുന്നു എന്നതുകൂടി മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതെ, ഇങ്ങനെ പ്രാധാന്യം നൽകിയത് കൊണ്ടാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പരലോകത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ, പരലോകത്തിൽ നിങ്ങൾക്കറിയാം മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ മൂന്ന് ചോദ്യമുണ്ടല്ലേ, പരലോകത്തിലെത്തിക്കഴിഞ്ഞാൽ ധാരാളം ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാന ചോദ്യങ്ങൾ റസൂൽ പഠിപ്പിച്ചിൽപ്പെട്ടതാണ് മിൻ ഐനക്ത സബ്ദ, അല്ലെങ്കിൽ മിൻ ഐനക്ത സബ, എവിടുന്നാ നീ സമ്പാദിച്ചത്, ഒഫീമ അംഫക്ക, എവിടെയാ ചെലവഴിച്ചത്, എന്തിനെക്കുറിച്ചായി ചോദ്യം, കാശിനെ കുറിച്ചാണ്. അപ്പോൾ സമ്പാദിക്കുമ്പോൾ തട്ടിപ്പിലൂടെ ആവാൻ പാടില്ല, വെട്ടിപ്പിലൂടെ ആവാൻ പാടില്ല, അതുപോലെ തന്നെ ചെലവഴിക്കുമ്പോൾ അമിതമാനം ആവാൻ പാടില്ല, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ശൈലിയിലാവാൻ പാടില്ല എന്നർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഇവിടെ സൂചിപ്പിച്ചു ഞാൻ, മനുഷ്യ നിർബന്ധിതാവസ്ഥയിൽ അവൻ്റെ ആദർശത്തിനെ വരെ, അവൻ്റെ ആദർശമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം വരെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മിപ്പിക്കണം അല്ലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ, എന്ത് അടുത്ത ക്ലാസ്സിൽ തുടങ്ങേണ്ട വിഷയം എന്താണെന്നത് ഓർമ്മിപ്പിക്കണം. എന്തായിരുന്നു ആ വിഷയം, ഞാൻ ലാസ്റ്റ് പറഞ്ഞു വെച്ച ഭാഗം എന്താണ്, ഒരു മനുഷ്യൻ അവൻ്റെ ആദർശത്തെ വരേക്കും എന്ത് ചെയ്യാം, നിർബന്ധിതാവസ്ഥയിൽ മാറ്റിപ്പറയാം. എങ്ങനെ നിർബന്ധിതാവസ്ഥ, എങ്ങനെ നിർബന്ധിതാവസ്ഥ, നാം പഠിപ്പിച്ച ശൈലി എന്താണ്, എന്താണ് അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞത്, ആരെയാണ് സഹാബാക്കളിൽ, സഹാബാക്കൾ ആരുടെ ഉദാഹരണം ഞാൻ ഇവിടെ പറഞ്ഞു, മറന്നുപോയോ, ആയത്തോദാം മങ്കഫറ ബില്ലാ, ഒരാൾ അള്ളാഹുവിനെ കൊണ്ട് കാഫറാകുകയാണെങ്കിൽ, മുസ്ലിമായ ശേഷം, അതിൻ്റെ പരിപൂർണത അള്ള പറയുന്നതിന് മുമ്പ് ഇടയിലൊരു കാര്യം പറയുന്നു, ഇല്ലാ മൻ ഉക്രിഹ, നിർബന്ധിക്കപ്പെട്ടാൽ ഒഴിച്ച്, ഒരാൾ റൈഫിൾ പിടിച്ചിട്ട് പറയടോ ചീത്ത ആരെ, റസൂലിനെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ റൈഫിളിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് റസൂലിനെ താൽക്കാലികമായി ചീത്ത പറഞ്ഞു. അള്ളാഹു പറയുന്നു ഇല്ലാ മൻ ഉക്രിഹ, നിർബന്ധിക്കപ്പെട്ടാൽ ഒഴിച്ചു, വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള ഈമാനോടുകൂടിയാണ് ഒരാൾ തൊള്ള കൊണ്ട് മാത്രം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതെങ്കിൽ അപകടമില്ല എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പറയുന്നു. ആരാണ് ഇതിന് ഉദാഹരണം, അതുപോയോ, മക്കത്ത് ഈ വിഷയം ആരെക്കുറിച്ചാണ് ചർച്ച, ക്ലാസിൻ്റെ സമാപനത്തിലാണത് പറഞ്ഞത്, അമ്മാർ ഉപരിയാസ്, ആരാ പറഞ്ഞത്, അമ്മാർ നിങ്ങളാ പറഞ്ഞത്, ആരാ പറഞ്ഞത്, ആ പലരും പറഞ്ഞല്ലേ, അമ്മാർ ഉബ്നു യാസിർ, ആരാണ് അമ്മാർ ഉബ്നു യാസിർ, മക്കയിൽ അടി കൊണ്ട ആളിൽപ്പെട്ട ആളാണ്, യാസിറും വാപ്പയും മക്കളും മകനും അതുപോലെ തന്നെ സുമയ്യയും, അവരൊക്കെ റസൂലുള്ളാഹി വിട്ടുകിടക്കുമ്പോൾ അവരെ ശിക്ഷിക്കപ്പെടുന്ന കാണും, റസൂലുള്ളാഹിക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല കൈപ്പൊക്കാൻ അനുവാദം നൽകിയിട്ടില്ല മക്കത്ത്, അവിടെ എറിയാൻ എറിഞ്ഞവരെ എറിയാനോ അടിച്ചവരെ അടിക്കാനോ ചീത്ത പറഞ്ഞവരെ ചീത്ത പറയാനോ ഒന്നും അവിടെ അനുവാദമില്ല. അങ്ങനെയുള്ള ചുറ്റുപാടിലായതുകൊണ്ട് റസൂൽ പറഞ്ഞു വിട്ടുകിടക്കും, എന്ത് സബ്റൻ ആല യാസിർ, ക്ഷമിക്കൂ യാസിർ കുടുംബമേ, നിങ്ങൾക്ക് സ്വർഗം, നിങ്ങൾക്ക് സ്വർഗവാഗ്ദാനം എന്ന് പറഞ്ഞു നടക്കും. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിരുന്നതായ അവരോട് അവരെ ശിക്ഷിക്കപ്പെട്ട ശൈലിയെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ശിക്ഷിക്കുന്ന ആൾ ക്ഷണിക്കലാണെന്നാണ്, ശിക്ഷിക്കുന്ന ആളെ ക്ഷണിക്കും, അപ്പോൾ ആൾ മാറും ശിക്ഷിക്കാൻ. അപ്പോൾ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ സ്ഥിതിയോ എന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നേതാക്കൾ അനുഭവിച്ച കഷ്ടതകൾ, നമുക്ക് വല്ല പ്രയാസമുണ്ടോ, നല്ല ഒന്നാം നമ്പർ എയർ കണ്ടീഷൻ്റെ താഴെ കിടക്കുന്നു, ഇനി കണ്ടീഷൻ ആവശ്യമില്ലാത്ത കേരളം പോലത്തെ നാട്ടിലാണെങ്കിൽ നല്ല സുഖമായി കഴിയുന്നു, തിന്നുന്നു കുടിക്കുന്നു, എല്ലാ നിലക്കും എന്തൊരു ആസ്വാദനമാണ് നമ്മുടെ ജീവിതം, അൽഹംദുലില്ലാ, അനുഗ്രഹത്തിൽ അനുഗ്രഹം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ശൈലി എന്താണ്, ولكن من شرح بالكفر صدرا فعليه صدرا فعليهم غضب من الله
ഹൃദയം തുറന്നുകൊണ്ട് ശിർക്കിനെ സ്വീകരിക്കുന്നവനെ പോലെയല്ല ഇവർ. ഹൃദയത്തിന്റെ അകത്ത് അവർക്ക് തൗഹീദാണ് വേണ്ടത്, ശിർക്കല്ല. അതോടൊപ്പം നിർബന്ധിതാവസ്ഥയിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ എന്ന ശൈലിയിലേക്ക് എത്തിയപ്പോഴാണ് എന്റെ ക്ലാസ്സിന് ഞാൻ വിരാമമിട്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ നിങ്ങൾ കേട്ടത് ആ വിഷയത്തിലേക്ക് എത്താനുള്ള മുഖവരെയും സദസ്യരിൽ ആജിമാരെ അല്ലെങ്കിൽ ഉംറക്കാരെ സഹോദര സഹോദരിമാരെ കാണുന്നത് കൊണ്ട് അവരുടെയും കാര്യങ്ങൾ ചർച്ച ചെയ്തതും അതുകൊണ്ടാണ്. സഹോദരന്മാരെ സഹോദരികളെ, നിങ്ങൾ ഈ കേൾക്കുന്ന വിധിവിലക്കുകൾ നിയമാവലികൾ ഇതെല്ലാം ഇറങ്ങിയ നാട് മക്കയാണ്, മദീനയാണ്. മക്കയിലേക്കും മദീനയിലേക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വരുന്നു പോകുന്നവരായിരിക്കും, വന്നു പോകുന്നവരായിരിക്കും. ഉംറക്ക് വേണ്ടി വരുന്നവരോ ഹജ്ജിന് വേണ്ടി വരുന്നവരോ പലരും അങ്ങനെയാണ്. എന്നിരിക്കുമ്പോൾ ആ വന്ന യാത്രയിലൂടെ ശരിക്ക് ഈ നാട്ടിലിറങ്ങിയതായ ആദർശത്തോടുള്ള ബന്ധം വേണം. ആ ബന്ധമുണ്ടാക്കാൻ വേണ്ടിയാണ് സ്വർഗത്തോപ്പി എന്ന അവിടെയുള്ളതായ ഒരു ഭൂമിയുടെ ഒരു ഭാഗത്തിന് ആദ്യമായ റസൂല് കെട്ടിയ പള്ളിയുടെ ഭാഗത്തിന് പേര് വെക്കപ്പെടാൻ കാരണമെന്ന് ഞാൻ കാരണത്തിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ രാത്രി എൻ്റെ സദസ്സിൽ ഇന്നലെ രാത്രി ക്ലാസ് കേട്ട ചിലരിരിക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയും അതുപോലെ പുതുമുഖങ്ങളായി സദസ്സിൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന സന്ദർശകരെ മനസ്സിലാക്കാൻ വേണ്ടിയും പറയുന്നു, സ്വർഗത്തോപ്പിൽ രണ്ടക്കാലത്ത് നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുമെന്നല്ല, രണ്ടക്കാലത്ത് നിസ്കരിച്ച കൂലി കിട്ടും. സ്വർഗം കിട്ടണമെങ്കിൽ ആ സ്വർഗത്തോപ്പ് പഠിപ്പിക്കുന്ന നീണ്ട പട്ടിക അത് പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തണം. ആ മദീനയിലേക്ക് വരാനുള്ള ചാൻസ് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ആ കിട്ടിയവർ പ്രത്യേകിച്ച് റബ്ബ് പരലോകത്തിൽ ഇത്തരം കാര്യങ്ങൾ ചോദിക്കപ്പെടുമെന്ന ആ ഓർമ്മയോടുകൂടി ജീവിക്കുകയും വേണം. അതിനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അമ്മാറുബരി യാസിറിന്റെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. തഅദീബ് വളരെ വർദ്ധിച്ചപ്പോൾ അവരോട് റസൂലിനെ ചീത്ത പറയാനോ മറ്റോ ആവശ്യപ്പെട്ടപ്പോൾ അവർ ചീത്ത പറഞ്ഞു പോയപ്പോൾ പ്രയാസപ്പെട്ടുകൊണ്ട് റസൂലിനോട് ചോദിച്ചു, റസൂലെ ഇങ്ങനെ നിർബന്ധിത അവസ്ഥയിൽ അടികൊള്ളുന്ന വേളയിൽ പറഞ്ഞുപോയി, അപകടമുണ്ടോ? റസൂലുള്ളാഹിന്റെ ചോദ്യം, കൈഫ തജിദു ഖൽബക, നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ എന്തായിരുന്നു കറങ്ങിയത്? അപ്പോൾ മറുപടി പറഞ്ഞു, എന്റെ ഹൃദയം കാന മുത്മഇന്നം ബിൽ ഈമാൻ, ഈമാൻ അടിയുറച്ച കെട്ടുറപ്പുള്ള വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഞാൻ, പളി പോയിട്ടില്ല. കാല അങ്ങനെയാണെങ്കിൽ ഇനിയും കൂടി അവർ നിന്നോട് നിർബന്ധിത അവസ്ഥയിൽ നിർബന്ധിപ്പിച്ചാൽ ശിർക്ക് പറയാൻ തോന്നിവാസം പറയാൻ നിർബന്ധിപ്പിച്ചാൽ പറഞ്ഞോ, നിന്റെ ഹൃദയത്തിൽ ആ വിശ്വാസം വിട്ടുപോകരുത്. ഏത് വിശ്വാസം? അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം വിട്ടുപോകരുത്. ആ ഇതിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അഥവാ ഇന്ന് മറുപടി കേൾക്കാം. എന്ത്, ഒരു മനുഷ്യൻ ഇങ്ങനെ അള്ളാഹ് അനുവദിച്ചതോടുകൂടി അത് ഉപയോഗപ്പെടുത്താതെ ശിർക്കിന്റെ പദം പറയാതെ കൊന്ന് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് വെക്കാൻ പാടുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ വിഷയമാകുന്ന സമ്പത്ത്, ഹറാമായ സമ്പത്ത്, റബ്ബ് പറഞ്ഞു എന്ത്, ഖുർആനിൽ ഹറാമാണ് പന്നി മാംസം അല്ലേ? ആ ഇല്ലാ മനുത്തുറ നിർബന്ധിത അവസ്ഥയിൽ ഒരാൾ പന്നി മാംസം തിന്നേണ്ടി വന്നാൽ അവന്റെ വിശപ്പ് മാറ്റാനല്ല, പിന്നെയോ അവന്റെ ദടിയെ രക്ഷപ്പെടുത്താൻ. വിശപ്പ് മാറ്റാൻ ഒന്നായിട്ട് തിന്നുമ്പോൾ ഒരു പ്ലേറ്റ് മുഴുവൻ തിന്നേണ്ടി വരും. എന്ത് പന്നി മാംസം അങ്ങനെ അനുവദിക്കപ്പെട്ടിട്ടില്ല. പിന്നെയോ നിന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം നിനക്ക് തിന്നാം, പന്നി മാംസമല്ലാതെ വേറൊന്നുമില്ലാത്തൊരു ഗതികേട് വരികയാണെങ്കിൽ ജീവിതത്തിൽ എന്ന്. അവിടെയും ഞാൻ ചോദിച്ചു, ഇനി പന്നി മാംസം മാത്രമേ ഉള്ളൂ, അത് തിന്നാൽ ഹറാമാണ്, അത് തിന്നിട്ട് രക്ഷ നേടണമോ അല്ല ഒഴിവാക്കണമോ? ഒഴിവാക്കാൻ അനുവദനീയമാണോ? ആ ഇവിടെ ഒഴിവ് കിഴിവ് റബ്ബ് പറഞ്ഞത് ഉപയോഗപ്പെടുത്തണമോ ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യാമോ അല്ലേ? ഇത് രണ്ടിനും ചോദ്യം, ഈ രണ്ട് ചോദ്യത്തിനും മറുപടി നമുക്ക് കിട്ടണം. അതെ, ആദ്യത്തിന് മറുപടി, മഹാനായ ബിലാൽ ഇബ്ൻ ഹബീബ്, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, അത് മക്കയിൽ. ബിലാൽ നിങ്ങൾക്ക് പരിചയമല്ലേ? ബിലാൽ ഇബ്നു റബാഹ്, ബിലാൽ ഇബ്നു റബാഹ് റസൂലുള്ളാഹിന്റെ വാങ്ങി. ആരാണ് ലോകത്ത് മുസ്ലിം, ഒരു മനുഷ്യൻ മുസ്ലിമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ദീനുമായി ബന്ധമുണ്ടെങ്കിൽ ബിലാലിനെ പരിചയമുണ്ട് ഇല്ലേ? ബിലാലിനെ പരിചയമില്ലാത്ത ഒരു ആഫ്രിക്കയില്ല, ഒരു അമേരിക്കയില്ല, ഒരു റഷ്യയില്ല. എവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ട് അവർക്കെല്ലാം ബിലാലിനെ അറിയാം. ആ കാരണം
അയാൾ ഒരു ഖുറൈശി വംശത്തിൽപ്പെട്ട ഹാഷിം കുടുംബത്തിൽപ്പെട്ട നല്ല ചൊറു ചൊറുക്കുള്ള ചൊങ്കുള്ള ഒരു വ്യക്തിത്വമായത് കൊണ്ടാണോ? അല്ല, അയാൾ കറുത്തിരുണ്ട മുഖമാണ് അയാളുടെ മുഖം. വെളുത്തു പ്രകാശിക്കുന്ന ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം. അയാൾ നീക്രോവാണ്, തിളങ്ങുന്ന കറുപ്പിൽ തിളങ്ങുന്ന മുഖമാണ് മൂപ്പർ. പക്ഷേ എന്താണ് അയാളുടെ പ്രത്യേകത? അയാൾ ഈ മതത്തിന്റെ മുൻപന്മാരിൽ 10 പൂർത്തിയാകുന്നതിന് മുമ്പ് മൂപ്പരുടെ പേര് ലിസ്റ്റിലുണ്ട് കൂട്ടരേ. പോരെ, പിന്നെ വേണം? ഏത് 10 മുസ്ലിങ്ങളിൽ ഈ മതത്തിന്റെ മെമ്പർമാരിൽ 10 പൂർത്തിയാകുന്നതിന് മുമ്പ് അല്ല, 5 പൂർത്തിയാകുന്നതിന് മുമ്പ് എന്നും അഭിപ്രായമുണ്ട്. മൂപ്പരുടെ പേരുണ്ട് കൂട്ടത്തിൽ. അതാ അല്ലാഹു സാബിഖൂൻ, മുമ്പന്മാരെന്ന് ഖുർആനിലൂടെ പറയുമ്പോൾ കൂട്ടത്തിൽ ബിലാൽ ആദ്യം പെടുന്നു, അബൂബക്കർ പെടും പോലെ. അതാണ് ബിലാലിന്റെ പ്രത്യേകത. ബിലാലിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുമാരി ശിക്ഷിക്കലാണ്. ഉമയ്യത്തുബനു ഉമയ്യയുടെ പരിചയമല്ലേ, അല്ലേ? ഉമയ്യാരാണ് സഫാന്റെ വാപ്പേ. ഉമയ്യ അവന്റെ അടിമകളെ കൊണ്ട്